ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ വർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ഏത് പാടാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് യെസ് പേപ്പർ ബോർഡ്സ് എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പം ഇന്നത്തെ വർക്കുകൾ എന്തൊക്കെയായിരുന്നു പ്രാക്ടീസ് ദ ടങ് ട്വിസ്റ്റർ അല്ലേ ഒരു ടങ് ട്വിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ കംപ്ലീറ്റ് ദ വേർഡ് െബ് ഐ അതുപോലെ തന്നെ ഫ്രെയിം സെന്റൻസസ് യൂസിങ് ദ വേർഡ്സ് ലുക്ക് സീ സ്റ്റെയർ വാച്ച് ഗെയ്സ് ആൻഡ് സീക്വൻസ് കോൺവെർസേഷൻ കറക്റ്റ്ലി ഇപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റിൻ ആക്ടിവിറ്റീസിലോട്ട് പോയാലോ അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് എടുക്കാം എ സൊല്യൂഷൻ അപ്പൊ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു ആ യെസ് ദ ഫാറ്റ് ബോയ്സ് ദ ബോട്ട് അല്ലെ പിന്നെ അത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നക്ക് അത് ഭയങ്കര വിഷമായി അന്ന ran to the house ഇനി അടുത്തത് എന്താ നോക്കിയാലോ ഓക്കെ എ സൊല്യൂഷൻ അന്നാസ് ഓൺ അരു സിറ്റിംഗ് ഇൻ ആം ചെയർ അന്നാസ് ഓൺ വാട്ട്സ് എ നെയിം ഓഫ് അന്നാസ് ഓൺ അരുന്ധതി അരുന്ധതി വെർ സിറ്റിംഗ് ഇൻ ആൻഡ് ആം ചെയർ ഒരു ആം ചെയറില് ഇരിക്കയായിരുന്നു ആം ചെയർ എന്ന് എന്താ ആ യെസ് ചാരു കസേര എന്നൊക്കെ പറയില്ലേ അതാണ് ആംചെയർ അന്നയുടെ മുഖം ഭയങ്കര റെഡായി മാറി റെഡിഷായി മാറി എന്തുകൊണ്ടാണ് റെഡായി മാറിയത് ആ ദേഷ്യം വന്നിട്ടല്ലേ ഷി പൗട്ടഡ് ഹെർ ലിപ്സ് പൗട്ടഡ് വാട്ട്സ് മെൻ ബൈ പൗട്ടഡ് പൗട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം സങ്കടമൊക്കെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുണ്ടിങ്ങനെ കുട്ടികളുണ്ടല്ലോ കോർപ്പിച്ച് പിടിക്കില്ലേ അതാണ് പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെഡ്

ഐ വിൽ മേക്ക് ആനദൺ ഞാൻ വേറെ ഒന്ന് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അരുന്ധതിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ അവൻ അതും എടുത്താൽ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും കുറെ കുറച്ചും കൂടിയും നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് ഓണ്ട് പറഞ്ഞു ഓണ്ടിന്റെ പേരെന്താണ് യെസ് അരുന്ധതി എ പിക്ചർ വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് എല്ലാം അവൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നോ ഹി വാണ്ട് അവൻ എടുക്കില്ല ഐ വിൽ മേക്ക് വെൽ എന്താ പറഞ്ഞത് ഓണ്ട് ആ ആന്റി എന്താ പറഞ്ഞത് ഞാൻ അവനക്കും കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അവൻ അവൻക്ക് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവൻ എന്തിനാണ് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഹി സീംസ് ടു ബി എ പർ ചൈൽഡ് അവന് ഒരു പുർ ഒരു പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു എന്ന് ആണ്ട് പറഞ്ഞു ദെൻ വൈ കാ മേക്ക് ദം ഹിംസെൽഫ് അപ്പൊ എന്താ എന്ന പറയുന്നെ ആ അവൻക്ക് അവന്റെ സ്വന്തം ഉണ്ടാക്കി കൂടെ ഹി സോ ബിഗ് അവന് ഭയങ്കര വലിയൊരു കുട്ടിയാണ് മേ ബി നോ വൺ ഹാസ്റ്റോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ് ചിലപ്പോ ആരും അവനെ പഠിപ്പിച്ചു കാണില്ല എങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കേണ്ടത് എന്ന് അവനക്ക് ആരും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു വൈ Doesn't ഡസൻ ഹി ഗോ ടു സ്കൂൾ ഹിസ് സോ റൂഡ് അവൻ എന്താ സ്കൂൾ പോകുന്നില്ലേ ഹി സോ റൂഡ് എന്ന് പറഞ്ഞ അവൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞു ആൺ അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ് അരുന്ധതി ചിരിച്ചേ ഉള്ളു അപ്പോ ക്വസ്റ്റ്യൻസ് ഉണ്ട് വാട്ട് വാസ് ആൺഡ് അരുന്ധതി വെൻ അനാ കംപ്ലൈൻറ് അബൌട്ട് ദ ബോയ് ഓണ്ട് അരുന്ധതി എന്താണ് അന്നയോട് പറഞ്ഞത് ആ ബോയിനെ കുറിച്ചിട്ട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഡോണ്ട് വറി ഹീസ് ഡോൺ വറി ഓണ്ട് എന്താ പറഞ്ഞത് ഡോണ്ട് വറി ഐ വിൽ മേക്ക് അനദർ ബോട്ട് ഫോർ യു അല്ലേ അപ്പോൾ ഞാൻ നിനക്ക് ഇനിയും ബോഡ്സ് ഉണ്ടാക്കി തരാമെന്ന് അരുന്ധതി പറഞ്ഞു അല്ലേ ഓക്കെ ദ ബോയ് ഈസ് സോ റൂഡ് വൈ ഡിഡ് അനാസി സോ എന്തുകൊണ്ടായിരിക്കും മന അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആ യെസ് ഹി ടേൺ ദാറ്റ് ബോട്ട് അപ്സൈഡ് ഡൗൺ അല്ലെങ്കിൽ ഹി പൗണ്ട്സ് ദ ബോട്ട് അല്ലെ ഹി പൗണ്ട്സ് ദ പേപ്പർ ബോട്ട് ആൻഡ് ഹി ൺഡ് ഇറ്റ് അപ്സൈഡ് ഡൗൺ അവന് അത് ബോട്ട് മറിച്ചിട്ടു ആർ ബോട്ട് ഫോർ ദി ബോയ് ടു ഡു യു എഗ്രി വിത്ത് ഹെർ ഓണ്ടിന് ആ ബോയ്ക്കും ഫാറ്റ് ബോയ്ക്കും പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾ അതിനെ അഗ്രി ചെയ്യുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത് യെസ് ഓർ നോ ആ യെസ് ആണെങ്കിൽ എന്തുകൊണ്ട് നോ ആണെങ്കിൽ എന്തുകൊണ്ട് അത് നിങ്ങൾ പറയണം കേട്ടോ ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നത് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അല്ലെ എനിക്കങ്ങനെ തോന്നുന്നത് കേട്ടോ കാരണം ഹി ഈസ് എ പൂർ ബോയ് സോ ഹി ഹി ഹാവ് ഹി ഹാസ് നോ വൺ ടു

വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വൺ എ ബോയ് ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ ബോയ് ഈസ് പീപ്പിംഗ് അതായത് അങ്ങനെ എത്തി നോക്കുകയാണ് അല്ലെ ഈ ഒരു വിൻഡോയിന്റെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കുകയാണ് എഗൾ സ്റ്റെയറിങ് അറ്റ് ദ ബോയ് ഒരു പെൺകുട്ടി ആ ആൺകുട്ടിനെ അങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അല്ലെ ഗേൾ ഈസ് ഗേസിങ് അറ്റ് ദ താജ്മഹൽ ഒരു കുട്ടി താജ്മഹൽ അങ്ങനെ അത്ഭുതത്തോട് കൂടി നോക്കുന്നുണ്ട് അല്ലെ മെനി വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിനോ ഡിഫറെ വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് എ തിങ് ഓർ എ പേഴ്സൺ അപ്പൊ ഒരുപാട് വാക്കുകൾ ലുക്കിംഗ് അല്ലെ ലുക്കിംഗ് ലുക്ക് എന്നുള്ള വാക്കിനെ കുറെ വാക്കുകൾ നമ്മളിപ്പോ കണ്ടു സം വേർഡ്സ് ആ ഗിവൺ ഇൻ ദ ബോക്സ് സെലക്ട് ദ റൈറ്റ് വേർഡ്സ് ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ് വേപ്പ് അപ്പൊ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ടച്ച് ഐ കൊടുത്തിട്ടുണ്ട് ഐയുടെ ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ടിക്ക് ചെയ്യാം ഓക്കെ ടച്ച് ആണോ ശ്വിക്ക അതല്ല വാച്ച് യെസ് നെക്സ്റ്റ് വ്യൂ കാണുക അല്ലെ അത് ഐനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്തത് തിങ്ക് ഉണ്ടോ ഇല്ല ഒബ്സേർവ് യെസ് ടേസ്റ്റ് ഉണ്ടോ നോ ഈറ്റ് നോ സ്കാൻ യെസ് അടുത്തത് ഫീൽ നോ ഇൻസ്പെക്ട് സി യെസ് സ്മെൽ നോ ഐ യെസ് സ്പീക്ക് നോ അപ്പോൾ ഇതൊക്കെ ഇതിൽ എടുത്ത് എഴുതണം കേട്ടോ നിങ്ങൾ അടുത്തത് ഫ്രെയിം സെൻറ്റൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് അപ്പോൾ ഈ ലുക്ക് സി സ്റ്റെയർ വാച്ച് ഗെയ് സ്പീപ് എല്ലാം ഒരർത്ഥമാണ് പക്ഷെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഡിഫറെൻറ്റ് സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക Okay, sentences. Let's go and look at the horses. Look. Let's go and look at the horses. Next one. She could see sunset clearly from her house. She could see. Next. The girl continued to stare at her. Okay. She turned her head.

ഹലോ ദിസ് ഇസ് എ കോൺവെർസേഷൻ അത് അറേഞ്ച് ചെയ്യാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം ദാറ്റ് നോട്ട് ഇ ബോയ് ഹി ഓവർടേൺ മൈ ബോട്ട്സ് ഓക്കെ ഫസ്റ്റ് വൺ ഡോണ്ട് വറി ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു സെക്കൻഡ് വൺ ഓക്കെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എന്തായിരിക്കും വാട്ട് ഇഫ് ഹി ടേക്സ് അതും അവനെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് നെക്സ്റ്റ് വൺ എന്തായിരിക്കും ആ ഡോൺ വറി സോറി ഓക്കെ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു അല്ലേ അപ്പൊ ഫോർത്ത് വൺ അത് നെക്സ്റ്റ് വൺ എന്തായിരിക്കും ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദം അല്ലേ എല്ലാ ബോർഡ്സും അവനെടുക്കുകയാണെങ്കിൽ എന്താ എന്തായിരിക്കും ചെയ്യാന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് എന്തായിരിക്കും ഫിഫ്ത് വൺ നെക്സ്റ്റ് സിക്സ് വൺ എന്തായിരിക്കും പറയാ നോ ഹി വോണ്ട് ഐ വിൽ മേക്ക് ഫോർ ഹിം അല്ലേ സിക്സ് വൺ ഞാന് അവനും കുറച്ച് ബോട്ട്സ് ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അല്ലെ നെക്സ്റ്റ് വൺ ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോർഡ്സ് ഫോർ ഹിം എന്തിനാണ് ഓണ്ട് ആൻറ്റി എന്തിനാണ് ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് ഹി സീംസ് ടു ബി എ പു ബോയ് അല്ലേ ഹി സീംസ് ടു ബി എ പു ബോയ് അവനൊരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് വൺ വൈ കാൺ ഹി മേക്ക് അവന് അവന് അവൻ അവൻക്ക് തന്നെ ഉണ്ടാക്കിക്കൂടെ ഹിസോബിക് അവന് വലിയൊരു കുട്ടിയല്ലേ എന്ന് ചോദിച്ചു ഹി ഹിസോബിക് നയൻത്ത് വൺ അപ്പം അതിന്റെ റിപ്ലൈ എന്താണ് മേ ബി നോ വൺ ഹാസ് തേർട്ട് ഹിം ഹൗ ടു മേക്ക് ബോഡ്സ് ഓക്കെ ടെൻത്ത് വൺ ഇപ്പം എല്ലാം കിട്ടിയില്ലേ ഇപ്പം ഇത് ഓരോന്നോരോന്നോ റിപ്ലൈ ആയിട്ട് എഴുതണം കേട്ടോ അപ്പം അറേഞ്ച് ചെയ്തിട്ട് അന്ന പറയുന്നതും ആണ്ട് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കോൺവെർസേഷൻ എഴുതാം ഓക്കെ അപ്പം ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ ആക്ടിവിറ്റീസ് അപ്പം എല്ലാവർക്കും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്യണം ഇത് ജസ്റ്റ് ഒരു മോഡൽ പോലെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്റ്റേ ഹോം സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്